വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയ കലാകാരി നായിക സഹനടി കഥാപാത്രങ്ങൾക്ക് തന്റെ ശബ്ദം അനുയോജ്യമെന്ന് തെളിയിച്ച പ്രതിഭ ശാരദ ടീച്ചർ സിനിമ സീരിയൽ കാർട്ടൂൺ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് ഈ കലാകാരിക്ക് മുന്നിൽ ഈ ചെറിയ വീഡിയോ സമർപ്പിക്കുന്നു എന്നെക്കൊണ്ട് മുഷിഞ്ഞോ ഇത് ശരിയാകാൻ വഴിയില്ല ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം അജയന്റെ മനസ്സ് എനിക്ക് നല്ലോണം അറിയാം വെറും തോന്നലായിരിക്കും വേണ്ട അജയ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട വാക്കുകളേക്കാൾ സത്യസന്ധത വിചാരങ്ങൾക്കുണ്ട് വീട്ടിലാകെ പ്രാരബ്ധങ്ങളാ അച്ഛനില്ല ഈ കുട്ടി വേണം താഴെയുള്ള മൂന്നാലെണ്ണത്തിന്റെ കാര്യം നോക്കേണ്ടത് മിനിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു അത് പറയാതിരിക്കുക ഭേദം ഉണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയം കളിച്ചു തൊലച്ചു ഇപ്പൊ ഒന്നുമില്ല എന്നാൽ എപ്പോഴും ബിസിയാണ് താനും അമ്മയോ അമ്മ ഇല്ല ചേട്ടന്മാരൊന്നും ഇല്ലേ ഇല്ല രണ്ടനിയന്മാരുണ്ട് ഏറ്റവും ഉള്ളത് ഒരനിയത്തി അവളിപ്പോ ആറിലായിട്ടേ ഉള്ളൂ അവനെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ മോള് സ്കൂളിൽ പോകുന്നുണ്ടോ കുട്ടികൾ നിന്നെ കാണുന്നു പറഞ്ഞു വഴക്ക നിനക്ക് രണ്ടു ദിവസം അവധി എടുത്ത് എന്നോട് വന്നൂടെ സത്യക്കൻ എന്നെ കൊല്ലും ഒരു മാസം കൂടെ കഴിയട്ടെ ഇപ്പോ നെഞ്ചുവേദന എങ്ങനെയുണ്ട് കണ്ണു തുറക്ക അന്നേച്ചി കാറ്റടിച്ച് നീരൊഴുകട്ടെ ഓ ഇത്തിരി കഴിയട്ടടി പെട്ടെന്ന് തുറന്നാലുള്ള നീറ്റല് നിനക്ക് അറിയത്തില്ലയോ കൊള്ള ഇനി ഇപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ കിക്കിലി ചേടത്തി വരത്തില്ലയോടി ഓ അവരിനി എപ്പോഴാ വരുന്നേ ആവോ അത് തന്നെ ഞാനും ചോദിക്കുന്നത് ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്തു പറ്റി ഞാൻ എന്റെ പഴയ ചില കാര്യങ്ങൾ ഓർത്തുപോയി കൗമാരവും പ്രണയവും ഒക്കെ നന്നായി വിവാഹത്തിന്റെ 25-ാം വർഷം ആഘോഷിക്കുമ്പോഴാ മനസ്സിലെ പഴയ കാമുകൻ തലവെക്കുന്നത് എന്താണ് സദാനന്ദ ഒന്നുമില്ല ഈ പപ്പടം നിരത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ അറിയാതൊന്ന് നോക്കി പോയിന്നുള്ളൂ പെമ്പിള്ളേരുള്ള വീടുകളിലേക്ക് നിനക്ക് ഇത്തിരി നോട്ടം കൂടുതലാ എന്റെ വീട്ടിന്റെ ഉമ്മർത്തേക്ക് നീ നോക്കണ്ട എന്നാ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കി ഇവിടെ കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേരുണ്ട് കണ്ണുള്ളവർ ഇതുവഴി പോകുമ്പോൾ കണ്ണടച്ചു പോകേണ്ടതാണ് നിന്റെ വീട്ടിൽ ചെന്ന് എഴുതി വെക്കണ ബോർഡ് അവിടെ ഉണ്ടല്ലോ നിന്റെ തള്ള ഒരു ഭൂലോകരം നീ വിടടി ഓച്ചെ അവനോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ വിടടി നിങ്ങൾക്ക് കെട്ടിയൊന്നും കുട്ടികളൊന്നും ഇല്ലേ നിന്നെ കെട്ടിയതിന്റെ 18-ാം പക്കം കടലിൽ പോയതാ പിന്നെ കണ്ടിട്ടില്ല പണത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിലും ആദ്യകാലത്ത് അവർ നല്ല സന്തോഷത്തിലാ സാറേ കഴിഞ്ഞു മനസ്സിലാക്കേണ്ടിയാൽ നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് തെറ്റെയ്യാത്തവരാരാ കുട്ടി ഒന്നാലോചിച്ചാൽ ദിനം പ്രതി നീയും ഞാനും ഒക്കെ തെറ്റെയ്യുന്നവരാണ് മനസ്സുണ്ടെങ്കിലും എന്താ അത് ഒന്നുമില്ല ഒരു സാധനം എന്തായാലും പറഞ്ഞൂടെ ഏയ് അതിനു മാത്രം ഒന്നുമില്ല ഇത്തിരി രാസനാദിപ്പൊടിയാ ഇത്രയും വലിയ പൊതിയിൽ മുഴുവൻ രാസനാദിപ്പൊടിയാ ഏ അമ്മ എനിക്ക് അറിഞ്ഞൂടെ നിന്നെ അവക്ക് എന്തോ വാങ്ങിയതാ നീ ഇത്തിരി മുല്ലപ്പൂവാ വഴി കണ്ട് കൊതിച്ചു വാങ്ങിയതാ ഇനി ഇത് അമ്മ എന്നും കൊടുത്താ മതി അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയി കാട്ടിൽ നിങ്ങാണ്ട് ഒരു മുയൽ ഇവിടെ വന്ന് കയറി അതിനെ പിടിക്കാൻ പുറകെ പോയിരിക്ക അതവിടെയെങ്ങാനും വെച്ചേ ഒരു പണി ചെയ്തോണ്ടിരിക്കണം കണ്ടില്ലേ ഇങ്ങനെ ദിവസവും വേണോ ഈ വഴിപാട് വല്ല ഇരുമ്പ് വലക്കി ഇത് ആർക്കെങ്കിലും വിറ്റൂടെ ഇക്കാലത്ത് ഇമാതിരി പഴഞ്ച വണ്ടി പോകാൻ തന്നെ നാണാ കൊല്ല എത്ര ഇതിനെ ചുമക്കാൻ തുടങ്ങിട്ട് അപ്പൊ നിന്നെ ചുമക്കാൻ തുടങ്ങിട്ടോ എനിക്ക് കേക്കണ്ട രാജകരുടെ മഹത്വമൊന്നും നാട്ടുകാര് പറയണതേ ആംബുലൻസ് എന്നാ അതെ വിവരദോഷികൾ അങ്ങനെ പലതും പറഞ്ഞു ഗുഡ് മോർണിംഗ് കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണമേ കയറി പിടിച്ച് എന്തിനാണ് ചോദിക്കുന്നേ ഞാൻ കാശും കൊണ്ട് ആരുടെ മുറി പോയിട്ടില്ല ആരെ കയറി പിടിച്ചിട്ടില്ല നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത് അവരെ ഇങ്ങോട്ട് വിളിക്കേ കൂട്ടിനിർത്തി ചോദിക്കാം ഒരു വിധം ഒതുക്കി വിട്ടതാ ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ അങ്ങനെ നന്ദി കേട് ആരാ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ രസമാ എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് തരുന്ന മക്കളായാല് വളർത്തി വലുതാക്കി എന്റെ കൂലി നന്ദി ഇല്ലാത്തവര് പക്കാലത്ത് നാരായണൻ പറ വക്കീല് പറ നന്ദി കേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ ഉണ്ടോ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായല്ലോ അച്ഛനും മോക്കും അവനെന്ന് അറിഞ്ഞു ശപിച്ച ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീറായി പോവും നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ നാലിരട്ടി അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് നിന്റെ അച്ഛൻ അപ്പപ്പ പറയണ കള്ളക്കണക്കനുസരിച്ച് ഇപ്പോഴും കൊടുക്കണമുണ്ട് ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടനില്ലെങ്കി സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ലായിരുന്നു നീ ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടുനിന്നു അവന്റെ മനസ്സ് നോയിച്ചാ ദൈവം പോലും പൊറുക്കില്ല നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട
ഞാൻ പറഞ്ഞുള്ളൂ. ഇവൻ പറയുന്നതിലും കാര്യമില്ലേ ഭവാനി, ആ പെണ്ണ് ജീവിതകാലം മുഴുവനും ഇവന്റെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്. അപ്പോ ഇവനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പറയായിരുന്നു. എനിക്കിപ്പ മനസ്സിലായി, പ്രശ്നം ഉണ്ടാക്കുന്നത് ഭർത്താവിന്റെ ജോലി, അത് പരിഹരിക്കുക എന്നുള്ളത് ഭാര്യയുടെ ജോലി. ഇത്രയും കാലം ഗോപാലകൃഷ്ണൻ വണ്ടി ഓടിച്ചില്ലേ, മതി, ഇനി ഞാൻ ഓടിക്കാം. എടാ ലുട്ടാപ്പി, മായാവിയെ പിടിക്കാൻ ഇതാണ് എളുപ്പ വഴി. നീ കിണറ്റി വീണതുപോലെ അഭിനയിക്കണം, അത്രേ ഉള്ളൂ.